ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ എവിക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. പിനാലയുടെ പടി വാതിക്കൽ വെച്ചിട്ട് വീണ്ടും ഒരു പടിയിറക്കം എന്ന ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടാണ് എന്തായാലും വന്നിരിക്കുന്നത്. പ്രൊമോയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം സിജോ ആണ് പുറത്തു പോകുന്നത്. സിജോ പുറത്തു പോകാന്ന് വെച്ചാല് ഇത് കണ്ടിട്ട് അവിടെ ഉള്ളവരടക്കം എല്ലാവരും ഞെട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സിജോ വല്ലാണ്ട് പൊട്ടിക്കരയുന്ന രീതിയിലേക്ക് സിജോ മാറുന്നുണ്ട്. അതുപോലെ തന്നെ അർജുനൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷണലാവുന്നുണ്ട്. ഈ ഒരു ടാസ്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെയധികം കൈപ്പേറിയ നിമിഷങ്ങളിലൂടെയാണ് നമ്മളിനി കടന്നു പോകാൻ പോകുന്നത് എന്നൊക്കെ ലാലേട്ടൻ പറയുന്നത്. ബിഗ് ബോസ് വീട് എന്നുള്ളത് പ്രവചനാതീതമായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ ലാലേട്ടൻ പറയുന്നു. പ്രേക്ഷകര് ഈ ഗെയിം അല്ലെങ്കിൽ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് കാണുന്നത്, ഇത് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല എന്ന് ബിഗ് ബോസിൽ നിന്നും ലാലേട്ടൻ എടുത്തിട്ട് ആ വീഡിയോയിൽ പറയുന്നത്. എന്തായ ഒരു ടാസ്കിലൂടെയാണ് ഈ ഒരു എവിക്ഷൻ പ്രക്രിയ നടക്കുന്നത്. രണ്ട് മത്സരാർത്ഥികൾക്കായിട്ട് രണ്ട് ത്രാസിലും വെയിറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ രണ്ട് ത്രാസിലും വെയിറ്റ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളയാളാണ് പുറത്തു പോകുന്നത്. അതിൽ പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ അത് റെഡ്, ബ്ലൂ ഈ കളറിലൊക്കെയുള്ള ചാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചാക്ക്, അതായത് ആ ഒരു ഭാരമുള്ള ചാക്ക് ഏതാണ് പൊങ്ങി നിൽക്കുന്നത്, അത് അവരൗട്ടാവുമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ പ്രൊമോയിൽ തന്നെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് സിജോയുടെ ത്രാസാണ് പൊങ്ങി പോകുന്നത്. അപ്പോൾ സിജോ ബിഗ് ബോസ് ഹൗസിൽ നിന്നും അങ്ങനെ പടിയിറങ്ങിയിരിക്കുകയാണ്. സിജോയുടെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വളരെയധികം ഷോക്കിംഗ് ആയ വേറൊരു കാര്യം, ബർത്ത്ഡേയുടെ അന്നായതുകൊണ്ട് തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചു സേവ് ആകുമോ എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സിജോ സേവ് ആയില്ല. സ്വന്തം ബർത്ത്ഡേയുടെ അന്ന് തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഔട്ടാകുന്നതും അത് വളരെയധികം സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിനാലയുടെ പടിവാതിക്കൽ എത്തിയിട്ടാണ് സിജോ എന്തായാലും മടങ്ങുന്നത്. വളരെയധികം സങ്കടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. സിജോക്കായാലും മറ്റ് കണ്ടസ്റ്റന്റ്സ് ആയാലും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല സിജോ പോകുന്നുള്ള കാര്യം. സിജോയുടെ ഈ ഒരു പുറത്താകലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈവ് അപ്ഡേറ്റ്സുകൾക്കും കാര്യങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.